ബാബുവിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ കൂടുതൽ അലങ്കാര മത്സ്യങ്ങളിൽ എത്തിപ്പെടട്ടെ. ഇനി നമുക്ക് പ്രസിദ്ധമായ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് ചെല്ലാം. ഇവിടെ കാലാകാലമായി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സഞ്ചാരമാർഗം പെട്ടെന്ന് കെട്ടിയടച്ചിരിക്കുന്നു. അമ്പലത്തിൻ്റെ വിശുദ്ധിയാണ് കാരണം പറയുന്നതെങ്കിലും യഥാർത്ഥ കാരണം വേറെയാണെന്ന് നാട്ടുകാർ പറയുന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിനടുത്തുള്ള കവാടം മുതൽ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം വരെയുള്ള വഴിയാണ് അടച്ചിരിക്കുന്നത്. 1946 സമരത്തിലൂടെയാണ് വഴി തുറന്നത്. 5 മാസം മുൻപാണ് കിഴക്കേ നട മുതൽ തെക്കേ നടവര വരെയുള്ള വഴി സിമെന്റ് തൂണുകളും സ്ലാബുകളും ഇട്ട് ദേവസ്വം അടച്ചത്. ഇപ്പോൾ വെറും നടവഴി മാത്രം. ഇത് പൊതുവഴിയല്ല, വണ്ടികൾ പോകണ്ട, മാലിന്യം തള്ളുന്നു എന്നൊക്കെയാണ് കാരണം പറയുന്നത്. വളരെ കാലങ്ങളായിട്ട് ഈ അമ്പലത്തിൻ്റെ പുറകിൽ താമസിക്കുന്ന കുറേയധികം ജനങ്ങളുണ്ട്. അവർ സ്ഥിരമായിട്ട് നടന്നു പോയിരുന്ന അല്ലെങ്കിൽ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു വഴിയാണിത്. ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് ഒരു ദിവസം പ്രവാഹത്തിലാണ് ഇതിങ്ങനെ കെട്ടിയടച്ചത്. ഒരാൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് കെട്ടിയടച്ചു. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് അതിൻ്റെ എതിർപ്പുകൾ ധാരാളമായിട്ട് വന്നത്. അവർ പറയുന്ന ന്യായങ്ങളിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഇതിൻ്റെ ഉള്ളിൽ രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷക്കാർ വന്നു കഴിഞ്ഞിട്ട് ചില ദുർനടപടികളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മദ്യപാനം നടക്കുന്നുണ്ട്, സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്, പോലീസാണ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. അത് പോലീസിന് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഇവിടെ ഭരണാധികാരികളോ ആരെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന് വഴി അടക്ക് കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു വഴി അടക്കില്ലല്ലോ ഒരു പരിഹാരം. വഴി അടയ്ക്കുക എന്നുള്ളത് അടച്ചിട്ടില്ലേ. നമ്മുടെ മുതലിടപഴി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ഈ വാലായ്മ വിലയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭക്തജനങ്ങൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടാത്തതുകൊണ്ട് അവർ ചുറ്റും നടന്നിരുന്ന വഴിയാണത്. ഇത് പൊതുവഴിയല്ല, പബ്ലിക് വഴിയല്ല, ക്ഷേത്രത്തിൻ്റെ മുതലിടപഴി എന്ന് പറയാം. എൻ്റെ അറിവിൽ ഞാൻ കാണുമ്പോൾ തന്നെ ഇതൊരു നടവഴി മാത്രമാണ്, ഒരു വലിയ വാഹനങ്ങളൊന്നും പോയിരുന്നില്ല. ഞാൻ 69 പെരുവലിപ്പാടത്ത് വന്നിട്ടുള്ളതാണ്. അന്ന് തൊട്ട് ആ വഴി കൂടിയാണ് ഇരിങ്ങാലക്കുടക്ക് നട ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിലും ഒക്കെ അതിലേ കൂടി തന്നെയാണ് പോണത്. അപ്പോൾ ആ വഴി ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ പെരുവലിപ്പാടത്ത് താമസിക്കുന്ന പട്ടികജാതിക്കാരായിരുന്നു കൂടുതലും. ഇപ്പോഴാണ് ഈ VIP-ക്കാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നടക്കാൻ വേണ്ടി അനുവദിച്ച് കിട്ടിയ വഴിയാണത്. അതുകൊണ്ട് ഞങ്ങൾക്കത് തുറന്നു തരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ പറഞ്ഞ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വാഹനങ്ങൾ പോയിരുന്നില്ല, ഇവിടെ മദ്യപാനം വണ്ടികൾ കടത്തി അവിടെ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് നടക്കണം. മദ്യപാനം, പിന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സിറിഞ്ച് ഇങ്ങോട് ആ ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിയുക. ഇപ്പോൾ പിന്നെ ഒരു വിജനമായ സ്ഥലമാണ്, അതിലൊരു വീടുകളോ ഒന്നുമില്ല. ഒരു 18 ഏക്കർ സ്ഥലത്തോളം കൊട്ടലാക്ക് വളപ്പ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ദേവസ്വത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിന് 4 ചുറ്റും നമുക്ക് നോക്കിയറിയാം, 4 ചുറ്റും വഴികൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്, അടച്ചിട്ടുള്ളതാണ്. അത് ദേവസ്വത്തിൻ്റെ സ്ഥലം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റും മതിലുകൾ എന്ന് പറയുന്നത് തെക്കേ വടക്കേ നടയും പടിഞ്ഞാറ് നടയും ഇതുപോലെ ഒന്നും അടച്ചു കെട്ടിയിട്ടില്ല എന്ന് അത് വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വടക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും താമസിക്കുന്നത് സവർണ വിഭാഗക്കാരായിട്ടുള്ള ആളുകളാണ്. പടിഞ്ഞാറ് തെക്കേ നടയിൽ കൂടെ ഈ വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഫലം ഒരു സംഗതി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് ഞങ്ങളുടെ അണികളെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെയും ഉത്ബോധിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമയം ചെലവഴിച്ചത്. അല്ലാതെ മറ്റൊരു അർത്ഥത്തിലും അല്ല അത് ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞ കാരണം ഒന്ന് തൽക്കാലികമായിട്ട് അതുപോലെ ഒരു ഹമ്പ് മാത്രമാക്കി വെച്ചതാണ്. അപ്പോൾ ബൈക്കുകൾക്ക് ഇതിന് സ്ലോ കിട്ടാൻ മതി. പിന്നെ പല ഭക്തന്മാരും വരുമ്പോൾ ഈ ബൈക്കുകൾ ഓടിച്ച് വന്നിട്ട് അമിത സ്പീഡിൽ മദ്യപിച്ച് വരുന്ന ആളുകളൊക്കെ വണ്ടി റേസ് ചെയ്ത് ഈ വയസ്സായ ആളുകൾ മുഖുത്തി വീഴുക, അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇതിൻ്റെ നേരം നമുക്കുണ്ടായിട്ടുള്ളൂ. മാല പൊട്ടിക്കലങ്ങൾ അതെല്ലാം അവിടെയും സ്വാഭാവികമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാത്രമായിട്ടുള്ളതല്ല, എവിടെയും ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഇത്തിരി കൂടി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വേറെ ഓട്ടോ കേമില്ല, ബൈക്ക് മാത്രമേ കിടക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇത്തിരി സ്ലോ ആക്കാൻ വേണ്ടി ഹമ്പാക്കി ചെയ്തു. ഇവർ പറയണത് എന്ന് വെച്ചാൽ ഇതിലെ മീൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മീൻ ഇപ്പോൾ മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിലൂടെ പോകണമെന്ന് എഴുതിയിട്ടെന്താ. അമ്പലത്തിൻ്റെ അകത്തേക്കല്ലല്ലോ കൊണ്ടുപോകണത്, അമ്പലത്തിൻ്റെ പുറത്തുള്ള റോട്ടിൽ കൂടിയല്ലേ ആൾക്കാർ സഞ്ചരിക്കുന്ന റോട്ടിൽ കൂടിയാണ് പോകണത്. അപ്പോൾ അതിനെന്താ മീൻ കൊണ്ടുപോകണതിനെന്താ. മാല പൊട്ടിക്കണമെന്ന് പറഞ്ഞ് മാല കള്ളന്മാർ മാല പൊട്ടിക്കണമെന്ന് പറഞ്ഞ് റോഡിങ്ങനെ അടച്ചു കെട്ടുന്ന എല്ലാ റോഡുകളും ഈ റോഡിൽ വെച്ച് ഒരാളുടെ മാല പൊട്ടിച്ചു നിന്നിട്ട് ഇവിടെ അടച്ചു കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വഴി അടയ്ക്കാമെന്ന് വെച്ചാൽ അതൊരു ശരിയായ കാര്യമല്ല. രാത്രികാലങ്ങളിലെ മദ്യപാനം, നാട്ടുകാരുടെ കയ്യിലുള്ള മീൻ, ഇതൊക്കെയാണ് ന്യായീകരണങ്ങളായി പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണം. അവർണരുടെ വഴി തടസ്സപ്പെടുത്തുകയാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്നാണ് ആരോപണം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ വർഗീയ ശക്തികളുടെയൊക്കെ ഒരു സ്വാധീനമുള്ള മേഖലയാണിത്. ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അവരുടെ സ്വാധീനം നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരും ഇവരും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരെ ഇതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ചെയ്യുന്ന പഴയ കാലത്ത് ബ്രാഹ്മണ്യ കാലഘട്ടത്തിലൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, സാധാരണക്കാരനെ ദേവസ്വങ്ങളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക. ഒരു പക്ഷേ അതിൻ്റെ താല്പര്യങ്ങൾ അതിലുണ്ടാകാം.
ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടംകുളം സമരം ഉണ്ടായത്. അത് ഇവിടുത്തെ വഴി ഇത്തരം വഴികളിലൂടെ പട്ടികജാതിക്കാർക്ക് അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഇവിടെ ഇത്തരം ഒരു സമരം ഉണ്ടാകുന്നത് തന്നെ. ഈ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന പട്ടികജാതിക്കാരായിട്ടുള്ള ഒരു 4 സ്ത്രീകളുടെ മേത്തേക്ക് മുറുക്കാൻ മുറുക്കി സവർണ ആളുകൾ തുപ്പിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ആ കൂട്ടംകുളം സമരം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ പുലയമഹാസഭ, SNDP, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഒത്തുചേർന്നിട്ടാണ് ഒരു സമരം, വലിയൊരു സമരം, കൊച്ചി രാജ്യത്ത് ആകമാനം ഉണ്ടായിട്ടുള്ള ഒരു സമരം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വഴിയിടങ്ങളൊക്കെ ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക്, അതുപോലെ തന്നെ പിന്നോക്ക ജാതി ജനവിഭാഗങ്ങൾക്കും ഒക്കെ തുറന്നു കിട്ടിയത്. ആ ഒരു വഴിയിടത്തിന് അത്രയും ഒരു ചരിത്ര പശ്ചാത്തലം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അത്തരം ഒരു വഴി അടച്ചു കിട്ടുക എന്നുള്ള പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ നീതികേടാണ്, ഒരു ജനാധിപത്യ നിഷേധമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ കവർന്നു തിന്നുന്ന ഒരു തരം രീതിയാണെന്ന് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് വരും. ക്ഷേത്രത്തിന് 50,000 പറ നെല്ലളന്ന കാലഘട്ടം കൊണ്ട് ഈ ഇരിഞ്ഞാലക്കുടയിലിരിക്കുന്ന ഇപ്പോൾ കോടതി, പോലീസ് സ്റ്റേഷൻ, ജയിൽ, ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്ര വലിയ സ്ഥലങ്ങൾ തന്നെ അതിനെപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത് ചെയ്തിട്ട് എന്ന് പറയുന്നതിൽ അത് പണ്ടേ ഉള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത് വിട്ടും നമ്മൾ ചെയ്തിട്ടില്ല. അത് വ്യക്തിപരമായിട്ട് ചില ആളുകളുടെ തൽപര കക്ഷികളുടെ ഒരു വിവാദം ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക ഒരു തുറപ്പിച്ചിട്ട്. ഈ തെക്കെന്നുള്ളതും കിഴക്കെന്നുള്ളതും മാത്രമാണ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഈ പ്രദേശത്ത് ഉള്ള ആൾക്കാരാണ്. ഞങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയർമാൻ്റെ, അപ്പോൾ ഒന്നും മറുപടി പറയാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പുള്ളി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു അധികാരമില്ലേ? അപ്പോഴും ഞങ്ങൾ വിശദീകരിച്ചു, ഈ അധികാരം എന്ന് പറയുന്നത് പണ്ട് രാജാവ് പറഞ്ഞു ദൈവത്തിൽ നിന്ന് കിട്ടിയ അധികാരമാണെന്ന്, പിന്നെ ഇവിടെ തച്ചുടക്കൈമള ഭരിച്ചിരുന്ന ദേവസ്വം അങ്ങേര് പറഞ്ഞു രാജാവ് തന്ന അധികാരമാണെന്ന് പറഞ്ഞു, ഇപ്പം നാട്ടുകാർ കൊടുത്ത അധികാരമാണ് ഇവർ. ജനകീയ ഭരണസമിതി അവിടെ ഉള്ളത് ഗവൺമെൻറ് നാട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട അധികാരമാണ്, സ്വന്തം താല്പര്യത്തിനല്ല. കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ പ്രദക്ഷിണ വഴികളിലൂടെ കുഴപ്പങ്ങൾ കൂടാതെ മനുഷ്യർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. പലതും ദേവസ്വം വക വഴികളുമാണ്. അവിടെയൊന്നുമില്ലാത്ത ന്യായീകരണങ്ങളാണ് ഇവിടെ പറയുന്നത്. MLA ഫണ്ടിൽ നിന്നുള്ള പണം കൊണ്ട് ടാറിട്ട റോഡാണിത്. വഴിയടച്ചപ്പോൾ യാത്ര 3 കിലോമീറ്റർ കൂടി. അനീതിയാണിത്.